മലയാളികൾക്കുള്ള വിഷു സമ്മാനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും വന്ദേ ഭാരത് എക്സ്പ്രസ്. ഏതായാലും എം വി ഗോവിന്ദന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കേരളയിൽ മഞ്ഞക്കുറ്റികൾ തെറിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവും കേരളത്തിൽ കുതിച്ചു പായാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ദക്ഷിണ റെയിൽവേക്ക് അനുവദിച്ച രണ്ടാം വന്ദേ ഭാരത് ട്രെയിന് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടു. വെള്ളിയാഴ്ച രാത്രി 8:42 ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് പാലക്കാട് ഡിവിഷനിൽ നിന്നെത്തിയ എഞ്ചിനീയർമാർക്കാണ് കൈമാറിയത്. ഇതോടെ ട്രെയിൻ കേരളത്തിന് തന്നെയാണെന്ന് ഉറപ്പായി. ശനിയാഴ്ച ട്രെയിൻ ബംഗളൂരുവിലെത്തും. സെപ്റ്റംബർ ആദ്യ വാരത്തിൽ റൂട്ട് തീരുമാനിക്കുമെന്നാണ് അറിയുന്നത്. ബംഗളൂരു തിരുവനന്തപുരം, ബംഗളൂരു എറണാകുളം, ബംഗളൂരു കോയമ്പത്തൂർ മഡ്ഗാവ്, എറണാകുളം എന്നീ റൂട്ടുകളാണ് പരിഗണനയിലുള്ളത്. ദക്ഷിണ റെയിൽവേയിലെ റൂട്ടുകൾ തീരുമാനിക്കുന്ന സമിതിയാണ് അന്തിമ തീരുമാനമെടുക്കുക. മധുര ഡിവിഷനിൽ തിരുനെൽവേലി, ചെന്നൈ, എഗ്മൂർ റൂട്ടും പരിഗണനയിലുണ്ട്. ഡിസൈനിൽ മാറ്റം വരുത്തിയ പുതിയ ട്രെയിനാണ് ബംഗളൂരുവിൽ എത്തിക്കുന്നത്. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ ദക്ഷിണ റെയിൽവേ, പശ്ചിമ റെയിൽവേ, ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ എന്നിവയ്ക്കായി ഓരോ ട്രെയിനുകളാണ് കൈമാറിയത്. യാത്രക്കാരുടെ എണ്ണം കൊണ്ട് രാജ്യത്തെ മറ്റ് റൂട്ടുകളേക്കാൾ മുന്നിലാണ് കേരളത്തിന് നേരത്തെ അനുവദിച്ച വന്ദേ ഭാരത് ട്രെയിൻ. 100 സീറ്റിന് 183 യാത്രക്കാർ എന്ന തോതിലാണ് കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിൽ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്നും തിരികെയുള്ള സർവീസിൽ 100 സീറ്റിന് 173 യാത്രക്കാർ എന്നതാണ് തോത്. ഏതായാലും കേരളത്തിനുള്ള വിഷു സമ്മാനമായാണ് ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ ഏപ്രിലിൽ ലഭിച്ചത്. ഇപ്പോഴതാ കേരളത്തിനുള്ള ഓണ സമ്മാനമായി രണ്ടാം വന്ദേ ഭാരത് ട്രെയിൻ സെപ്റ്റംബറിൽ കിട്ടുന്നു. കേരളത്തിന് ഓണ സമ്മാനമായി രണ്ടാം വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു. ഡിസൈൻ മാറ്റം വരുത്തിയ വന്ദേ ഭാരതിന്റെ ആദ്യ റേക്കാണ് അനുവദിച്ചത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കേരളത്തിലേക്ക് രണ്ടാമത്തെ വന്ദേ ഭാരത് എത്തുന്നത്. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതാണ് രാജ്യത്തെ ഏറ്റവും തിരക്കുള്ള വന്ദേ ഭാരത് സർവീസ് എന്നാണ് റെയിൽവേ പറയുന്നത്. വൈദ്യുതീകരിച്ച റെയിൽപാതകളുള്ള എല്ലാ സംസ്ഥാനങ്ങളും ജൂൺ അവസാനത്തോടെ വന്ദേ ഭാരത് നൽകിയിരുന്നു. റെയിൽവേ പുതുതായി പുറത്തിറക്കുന്ന AC വന്ദേ ഭാരത് ട്രെയിൻ റൂട്ടുകൾ സംബന്ധിച്ച ആലോചന റെയിൽവേ ബോർഡ് ആരംഭിച്ചു. 5 വീതം വന്ദേ മെട്രോ ട്രെയിനുകളാണ് ഓരോ സോണിനോട് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 200 കിലോമീറ്റർ ദൂരപരിധി പറയുന്നുണ്ടെങ്കിലും ഇളവുണ്ടാകും. പാസഞ്ചർ ട്രെയിനുകളുടെ എല്ലാ സ്റ്റോപ്പുകളും വന്ദേ മെട്രോയ്ക്കുണ്ടാകില്ല. എറണാകുളം കോഴിക്കോട്, കോഴിക്കോട് പാലക്കാട്, പാലക്കാട് കോട്ടയം, എറണാകുളം കോയമ്പത്തൂർ, മധുര ഗുരുവായൂർ, തിരുവനന്തപുരം എറണാകുളം, കൊല്ലം തിരുനെൽവേലി, കൊല്ലം തൃശൂർ, മംഗളൂരു കോഴിക്കോട്, നിലമ്പൂർ മേട്ടുപാളയം എന്നീ റൂട്ടുകളിലാണ് കേരളത്തിൽ വന്ദേ മെട്രോ ട്രെയിനുകൾക്ക് സാധ്യത. ഇതിൽ നിലമ്പൂർ പാതയിൽ വൈദ്യുതീകരണം പൂർത്തിയാകാനുണ്ട്. ദക്ഷിണ റെയിൽവേയുടെ ശുപാർശ അനുസരിച്ചാണ് ബോർഡ് തീരുമാനമെടുക്കുക. പൂർണ്ണമായും ശീതീകരിച്ച 12 കോച്ചുകളാണ് വന്ദേ മെട്രോയിലുണ്ടാകുക. 130 കിലോമീറ്റർ വേഗമുണ്ടാകും. വന്ദേ ഭാരത് മാതൃകയിൽ വീതിയേറിയ ജനാലകൾ, ഓട്ടോമാറ്റിക് ഡോർ തുടങ്ങിയ സൌകര്യങ്ങളും ഉണ്ടാകും. ആദ്യ വന്ദേ മെട്രോ റേക്ക് ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി നവംബർ അവസാനം പുറത്തിറക്കും. വന്ദേ ഭാരതിന്റെ ആവേശവും അലയൊലിയും ഇതുവരെ അവസാനിച്ചിട്ടില്ല. ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ മറുവശത്ത് കൂടുതൽ വേഗവും കുറഞ്ഞ നിരക്കും യാത്രക്കാർക്ക് കൂടുതൽ ആശ്വാസവുമായി വന്ദേ സാധാരണം വരികയാണ്. സർവീസ് എറണാകുളം ഗുവാഹത്തി റൂട്ടിലുമെന്നുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ട്രെയിൻ യാത്രക്കാർക്ക് ആശ്വാസമായി പ്രഖ്യാപിച്ച വന്ദേ സാധാരണ ട്രെയിനുകളുടെ തിരഞ്ഞെടുത്ത റൂട്ടുകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് എറണാകുളം ഗുവാഹത്തി റൂട്ടും. 9 റൂട്ടുകളാണ് വന്ദേ സാധാരണ ട്രെയിനുകളുടെ സർവീസിനായി തിരഞ്ഞെടുത്തത്. സാധാരണ ട്രെയിനുകളിലെ തിരക്കുകൾ പരിഗണിച്ചാണ് ഇന്ത്യൻ റെയിൽവേ വന്ദേ സാധാരണ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. പൂർണ്ണമായും നോൺ AC ആകും ട്രെയിനുകൾ. എന്നാൽ വന്ദേ ഭാരത് ട്രെയിനിനൊപ്പമാകും വേഗത. സ്ലീപ്പർ കോച്ചും ജനറൽ കോച്ചും ഉണ്ടായിരിക്കും. 24 കോച്ചുകളിൽ ചില കോച്ചുകളിൽ റിസർവേഷൻ ഉണ്ടായിരിക്കുമെന്നാണ് വിവരം. കൂടുതൽ വേഗം കൈവരിക്കുന്നതിനായി പുഷ്പുൾ രീതിയിൽ മുൻപിലും പിന്നിലുമായി എഞ്ചിൻ ഘടിപ്പിച്ചാണ് സർവീസ് നടത്തുക. ഓട്ടോമാറ്റിക് വാതിലുകൾ, CCTV ക്യാമറ, ബയോവാക്യൂം ശുചിമുറികൾ എന്നിവയും വന്ദേ സാധാരണയിൽ ഉണ്ടാകും. 65 കോടി രൂപയാണ് ട്രെയിനിന്റെ നിർമ്മാണ ചെലവ്. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ റേക്കുകൾ പുറത്തിറങ്ങുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, 11 ന്യൂസ്.